ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എൻവയറെ പറ്റി പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ ചാനൽ തന്നെ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് അവർ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് ആ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചറൈസസ് സർവീസ് അതിനകത്ത് നമ്മളൊരു പ്ലാറ്റ്ഫോം അതായത് വി എം ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം മെസ്സേജ് സർവീസ് അവിടെ ലാപ്ടോപ്പ് പോലെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് എൻവയറൺമെൻറ്റെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എങ്ങനെ ഹയർ ചെയ്യാം ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടെയ്നർ ടെക്നോളജി എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ട് ഡോക്കർ ഇമേജസ് എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ കണ്ടെയ്നറൈസേഷൻ്റെ എക്സ്റ്റൻഡ് വേർഷനായ ക്യൂബർനെറ്റീവ്സ് അതെങ്ങനെ ഈ പവർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്കേലബിൾ ആർക്കിടെക്ചർ തരുന്നതെല്ലാം നമ്മൾ കണ്ടു അവിടെയാണ് നമ്മൾ ഡിവോപ്സിനെ പറ്റി കൂടുതൽ സംസാരിച്ചത് ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻ ടീമാണ് ഒരു സിസ്റ്റം അതിനെ ടെസ്റ്റിംഗ് ആൻഡ് വെയറിൽ നിന്ന് ഈ ആപ്ലിക്കേഷനെ പ്രൊഡക്ഷനിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഡിവോപ്സ് എൻജിനീയേഴ്സ് അപ്പോൾ ഒരു ചേഞ്ച് വളരെയധികം ചേഞ്ചസ് ഡയനാമേരിക്കയിൽ വരുന്ന ഈ ക്ലൗഡ് എൻവയറമെൻ്റിൽ ഈ ചേഞ്ചസ് എല്ലാം ട്രാക്ക് ചെയ്യുക എന്നുള്ളതൊരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ് അവിടെയാണ് പുതിയൊരു സർവീസായ ഇൻഫ്രാസ്ട്രക്ചറെ സ്കോഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലൗഡിൽ വരുന്ന ഡൈനാമിക് ചേയ്ഞ്ചസ് ട്രാക്ക് ചെയ്യാനും ഈ ചേഞ്ചസിനനുസരിച്ച് നമ്മളുടെ ഫയൽസ് അപ്ഡേറ്റ് ചെയ്യാനും ഒരു കോഡിങ്ങിലൂടെ കംപ്ലീറ്റ് എൻവയറൺമെൻറ്റ് പ്രൊവിഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറേസ് എ കോഡ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറേസ് എ കോഡിൻ്റെ പവർ എന്താണെന്നും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും എന്നുള്ളതെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ദിസ് ഈസ് അനേഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ ആദ്യം നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ മനസ്സിലാക്കാം എന്താണ് ഐ എ സി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് ഇൻഫ്രാസ്ട്രക്ചറേസ് എ കോഡ് ഈസ് മാനേജിംഗ് ആൻഡ് പ്രൊവിഷനിങ് ഇൻഫ്രാസ്ട്രക്ചർ ത്രൂ കോഡിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ത്രൂ മാനുവൽ പ്രോസസ്സ് അതായത് നമ്മൾ മാനുവൽ പ്രോസസ്സിലൂടെ അല്ലാതെ ഒരു കോഡിങ്ങിലൂടെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മളുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ഡെലിവറി ആൻഡ് കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യുന്ന ഡിവപ്സ് എഞ്ചിനീയഴ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ് ചെയ്യുന്ന ഒരു ടൂൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ പൊസിഷനിങ് അതുപോലെ തന്നെ അപ്ഗ്രേഡ്സ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാം എന്തിനാണ് ഇൻഫ്രാസ്ട്രക്ചറെ കോഡ് വേണ്ടത് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം നമുക്കൊരു ആപ്ലിക്കേഷൻ ഒരു സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ നമുക്ക് പ്രൊഡക്ഷനിലേക്ക് സെറ്റപ്പ് ചെയ്യണം ക്ലൗഡ് എൻവയറമെൻറ്റിൽ സാധാരണ എന്താണ് നമ്മൾ ചെയ്യുക ആദ്യം നമ്മൾ ഒരു ക്ലൗഡ് എൻവ ക്ലൗഡ് സർവ്വ പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യുന്നു അതായത് എ ഡബ്ല്യു എസ് അല്ലെങ്കിൽ അജർ അല്ലെങ്കിൽ ജി സി പി ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം പോലെയുള്ള ഏതെങ്കിലും ഒരു ക്ലൗഡ് സർവീസ് നമ്മൾ ചൂസ് ചെയ്യുന്നു പ്രൊവൈഡറിനെ ചൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തൊരു ഫോർ എക്സാമ്പിൾ ക്യൂബർ ഉള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ക്യൂബർ നെറ്റീവ്സ് വേണം അതായത് ഓട്ടോ സ്കേലിംഗ് ഈ പ്രോഡക്റ്റ് മില്ലിയൻസ് ഓഫ് കസ്റ്റമറിനെ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്കെയിൽ സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നെറ്റീസ് ഞാൻ അവിടെ അവിടെ സെറ്റപ്പ് ചെയ്യുന്നു ക്യൂബർ നെറ്റ്നസ് പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെപ്പറ്റി നമ്മൾ വേറെ റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹാർഡ്വെയറിനെ ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു എൻവയറമെൻ്റാണ് ക്യൂബർ നെറ്റ് യൂസിങ് ദ പവർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറേസ് സർവീസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വളരെ ഐസൊലേറ്റഡ് ഐസൊലേറ്റഡുള്ള സ്കേലബിൾ സൊല്യൂഷൻ തരുന്ന ക്യൂബർ നമുക്ക് വേണം വേറെ എന്താണ് വേണ്ടത് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ എനിക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു സെർവർ വേണം നമ്മളൊരു വി എം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു വി പി സി വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് നെറ്റ്വർക്ക് നമ്മൾ ഒരു സബ് നെറ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ യും കാര്യങ്ങൾ നമ്മൾ ഒരു ഇനീഷ്യലായിട്ട് സെറ്റപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ സാധാരണ എന്താണ് സംഭവിക്കുന്നത് പ്രൊഡക്ഷൻ എൻവയറമെന്റ് നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഡോക്യൂമെൻറ്റ് ചെയ്യുന്നു ഒരു സ്ഥലത്ത് ഡോക്യുമെൻറ്റ് ചെയ്യും അതായത് ഞാൻ ആദ്യം ക്യൂബർ നെറ്റീസ് ക്രിയേറ്റ് ചെയ്തു ആദ്യം സബ്സ്ക്രൈബർ ചെയ്തായിരുന്നു അതിനകത്ത് ക്യൂബർ നെറ്റീസ് ചെയ്തു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാനൊരു വി എം സബ്സ്ക്രൈബ് ചെയ്തു അതിൻ്റെ കൂടി ഒരു ഡേറ്റാബേസ് സബ്സ്ക്രൈബ് ചെയ്തു ഇതെല്ലാം ഞാനൊരു വി പി സി സബ്നെറ്റിലിടുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചു ഒരു മാനുവൽ ഉണ്ടാക്കിയെന്ന് വരിക അപ്പോൾ പ്രൊഡക്ഷൻ എൻവയർമെൻറ്റിൽ ഇത് സെറ്റപ്പ് ചെയ്തു അപ്പോൾ ഡിവപ് സെഞ്ചിൻ്റെ അടുത്ത ചലഞ്ച് എന്താണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇതിനെയെല്ലാം ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമിലർ ഐഡൻറ്റിക്കൽ എൻവയറോമെൻറ്റ് നോർമലി ക്രിയേറ്റ് അല്ലെങ്കിൽ കമ്പാറ്റിബിലിറ്റി ഇഷ്യൂ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ ഡോക്യുമെൻ്റ് എടുക്കുന്നു ഇന്നതൊക്കെ നമ്മൾ നോക്കുന്നു ആദ്യം ചെയ്ത് ക്യൂബർനെറ്റ് സെറ്റപ്പ് ചെയ്തു പിന്നെ വി എംസ് ചെയ്തു പിന്നെ എല്ലാം കണക്റ്റ് ചെയ്യുന്ന വി പി സി നെറ്റ്വർക്ക് ചെയ്തു ഇതിനെല്ലാം ഇതിനകത്താണ് ഈ സബ്സ്ക്രൈബറിനകത്താണ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റേഷനുണ്ട് അത് വെച്ച് നമ്മളൊരു സിമിലറായിട്ട് അഗെയിൻ വി ആർ മേക്കിംഗ് എ ടെസ്റ്റിംഗ് എൻവയറമെൻറ്റ് അവിടെ എന്താണ് പ്രശ്നം ഈ ഡോക്യുമെൻറ്റേഷനിലെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തെറ്റിപ്പോയാൽ ഫോർ എക്സാമ്പിൾ വി ഫോർഗെറ്റ് ദാറ്റ് വി എം ക്രിയേഷൻ്റെ ആ ലോഗ് മറന്നുപോയി അല്ലെങ്കിൽ ലോഗ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ ആ ടെസ്റ്റിംഗ് എൻവൈറൺമെൻറ്റിലെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ചേഞ്ച് ആയിപ്പോയി എന്ന് പറയാം അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇടുമ്പോൾ ഈ മിസ്മാച്ച് ശരിക്കും അപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇവിടെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതായത് ഈ മാനുവലി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ലോഗ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ കോഡിങ്ങിലൂടെ തന്നെയാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് കോഡിങ്ങിലൂടെ നമ്മൾ പ്രൊവിഷൻ ചെയ്യുന്നു ആ കോഡ് സെയിം കോഡ് നമുക്ക് ടെസ്റ്റ് എൻവൈറൺമെൻറ്റിനും അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യാം അപ്പോൾ മിസ് മാച്ച് വരാറില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ക്യൂബർ അതായത് പ്രൊവൈഡർ സെലക്ഷൻ വി എം ക്രിയേഷൻ അതുപോലെ തന്നെ ഡേറ്റാബേസ് ക്രിയേഷൻ ഇതെല്ലാം നമ്മളൊരു കോഡിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു ആ കോഡിങ്ങിനെയാണ് കോഡ് എന്ന് പറയുന്നത് ആ കോഡ് നമ്മളൊരു മാസ്റ്റർ റിപ്പോസറ്ററിൽ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ ലൈക്ക് എ വേർഷൻ കൺട്രോൾ ലൈക്ക് യുവർ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ കോഡ് പോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് അക്രോസ് എവറി എൻവയറമെൻ്റിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ട് ബിക്കോസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറേഴ്സ് എ കോഡ് അപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ കോഡിനെ പറ്റി ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് മനസ്സിലായി ഇനി ഇതിൽ രണ്ട് അപ്രോച്ചസ് ഉണ്ട് ദർ ആർ ടു അപ്രോച്ചസ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ സ്ക്വാഡിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒന്ന് ഇമ്പാരറ്റീവ് അപ്രോച്ച് അനദർ വൺ ഈസ് ഡിക്ലറേറ്റീവ് അപ്രോച്ച് ലേറ്റർ വണ്ണാണ് സജസ്റ്റഡ് ബട്ട് നമുക്ക് നമുക്കിതെന്താണെന്ന് നോക്കാം ഇംപാരറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് നമ്മളൊരു സ്ക്രിപ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ ഒരു കമാൻഡ് ലൈൻ സി എൽ ഐ പോലെ നമ്മൾ ഓരോ സ്റ്റെപ്സും ചെയ്യുകയാണ് പ്രീവിയസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ക്യൂബർ നൈറ്റിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു അതിന് കഴിഞ്ഞിട്ട് സി എൽ ഐ ക്രിയേറ്റ് വി എം എന്ന് പറയുന്നു അത് കഴിഞ്ഞ് സി എൽ ഐ ക്രിയേറ്റ് വി പി സി അതായത് വി എ പി എൻ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 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 വന്നിട്ടൊരു പ്രൊവിഷൻ അതായത് കോഡിലൂടെ തന്നെ നമ്മൾ കംപ്ലീറ്റ് എൻവയർമെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നതാണ് ഇമ്പാരറ്റീവ് അപ്രോച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുകയാണ് ഇത് കുഴപ്പമില്ല ഓഫ് കോഴ്സ് ഫാർ ബെറ്റർ ദാൻ മാനുവൽ പ്രോസസ്സ് പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഒരു എൻവയർമെന്റിൽ നമുക്കൊരു അഡീഷണൽ കുറേ അഡീഷൻസ് വരുന്നു പുതിയ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു കുറച്ച് സ്ഥലത്ത് ഡൗൺ സൈസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ എടുത്തിട്ട് ആദ്യം കസ്റ്റമൈസ് ചെയ്യണം കസ്റ്റം സ്ക്രിപ്റ്റ്സ്റ്റ് ആഡ് ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് വേർഷൻ കൺട്രോൾ കീപ്പ് ചെയ്യാനൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിനാണ് നമ്മൾ ഡിക്ലറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടൂൾസ് ടെറാഫോം പോലെയുള്ള ടൂൾസൊക്കെ ഫോളോ ചെയ്യുന്ന ഡിക്ലറേറ്റീവ് അപ്രോച്ചാണ് അതിനുള്ള മാസ്റ്റർ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് വൺ ബൈ വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഇതിൻ്റെ ഇതിൻ്റെ ഓവർവ്യൂ തന്നെ എൻ സ്റ്റേറ്റ് ആണ് എൻ സ്റ്റേറ്റിൽ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് എല്ലാം നമ്മൾ ചേഞ്ചസ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്ന എല്ലാം അവിടെ തന്നെ കാണും മാസ്റ്റർ കോഡ് തന്നെ എല്ലാം കാണും അതിനെ നമുക്ക് പെട്ടെന്ന് പ്രൊവിഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അപ്രോച്ച് ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് വൺ ബൈ വൺ വി ആർ സീങ് ദ അങ്ങനെ ഒരു എൻവയർമെന്റ് നമ്മൾ അതായത് ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അവിടെയുള്ളത് അതിൽ എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയില്ല നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ളൊരു അപ്രോച്ചാണ് ഡിക്ലറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം അടുത്ത വീഡിയോയിൽ അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡിക്ലോറേറ്റീവ് അപ്രോച്ച് ഫോ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പോർഷനിങ് ആൻഡ് ട്രാക്കിങ് ചെയ്യുന്ന ഒരു ടൂളാണ് ടെറാഫോം എന്ന് പറയുന്നത് ആ ടെറാഫോം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ സ്പോൾ പലർക്കും അറിയാമായിരുന്നില്ല ഡിവോപ്സ് ഡിവോപ്സ് ആസ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അതായത് അവർ ഇപ്പോൾ ഡിവോപ്സ് എഞ്ചിനീയർ ആയിരിക്കുന്നവർക്ക് ഇത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഭാവിയിൽ ക്ലൗഡ് എൻവയറമെൻറ്റിൽ പ്രൊവിഷൻസ് പ്രിസെർവർ പ്രൊവിഷൻ ആൻഡ് സെറ്റപ്പ് ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക இஷ்டப்பட்டக் செய்யா நமக்கு அடுத்த ஆய்ச்ச அதினை பற்றி கூடுதல் மனசிலாம் எந்த டெராஃபோம் எந்த இது பெனிஃபிட்ஸ் உள்ளது அப்போ தேங்க்யூ வெரி மச் ஃபார் வாச்சிங் திஸ் சி யூ ஸ்டே சேஃப்